ഹലോ ഹലോ, വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ. തല്ലനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും അങ്ങനെയുണ്ട്. അതിലെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താ കാവടിയാട്ടോ? എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്ത് നിർത്തല്ലേ, എന്നിട്ടിരിക്കെ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തന്നെ ശരിയാളാ. വളരെ മോശമല്ലേ? പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലണ്ടേ? തല്ലണം. അബന്റെ അച്ഛനെയും ഒന്നും ഉമ്മറത്തെ കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയൊരുക്കി അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. പതിനായിരം രൂപ നമ്മുടെ നെണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. അവനെ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. എന്ത് കൊളാക്കണതാ? ഡ്രൈവർ ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ ഡ്രൈവർ. വലൈക്കും മുസ്ലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? മാറിക്കു. ഫക്കീർ സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കേട്ട ഒരു മുസൽമാൻ. അസ്സലാമു അലൈക്കും ബാപ്പ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ
ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല, തറബാട്ടി കേറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമായി ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഈ സമയത്ത് നിസ്കാരമാ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അള്ളു, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ. പറയാ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരമാക്കി മാറ്റാം. തുന്നത്ത് കഴിഞ്ഞല്ലോ കമാലിദിനെ, ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമാമതെ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. പൊന്നാനി പുറപ്പെടാൻ താമസ്. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. എന്നാട്ടെ എന്റെ അള്ളു, നിടിയുടെ പെരുന്നാളായിരിക്കും. ചെറിയ കിട്ട് കാണിക്ക്. കല്യാണ വീട്ടിലെ പുയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്തോ? ശവം ശവം. അയ്യോ, അങ്ങനൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കണ ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. ആ കാല കാലോ? നോക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ട. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാ, അല്ലാന്ന് വിളിക്കടാ. എന്റെ സോറി, മെത്താനെത്തി. കണ്ണനെന്തേ? കണ്ണനല്ല കമാലുദ്ദീൻ, എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ. ആ മാഷ് പറഞ്ഞത് എന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായ മതി. കണ്ണ കമാലുദ്ദീനേ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മോക്കുന്നത്? സിസ്റ്റേഴ്സ്, ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാം. അല്ല, അതിൽ കൂടെ കുറച്ച് ലാറ്ററിനും പാസ് ചെയ്യാം. അപ്പൊ ഒന്നിനും രണ്ടിനും മൂന്നിനും വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ട അല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. ഒരെ നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. കമാലുദ്ദീനെ കണ്ട? ഇല്ല. ഇതെങ്ങനെ പോയത്? വേറെ കമാലുദ്ദീൻ. പുയ്യാപ്പിളയുടെ വേറാ? സുലൈമാനി, അവിടെ ഒരു കച്ചവടം. നിങ്ങൾ നമ്മൾ എവിടൊക്കെ തപ്പി? എന്താ ഇപ്പോഴേ പൊരേന്റെ ഉള്ളില്? അയ്യോ, തറ തറയല്ല, മണിയറ. മണിയറ കാണാൻ കണ്ണാലുദ്ദീൻ. ഇപ്പം മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? ഇല്ല, കാണാൻ പറ്റിയില്ലെങ്കിൽ ആ നിക്കാഹ് ഒന്ന് കയ്യേറ്റാ. എന്നെ നമ്മൾ അറയിലിട്ട് പൂട്ടും. അവന് മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? ഞമ്മക്കൊന്നുമില്ല. ഇനി അസ്സലാമലൈക്കും. പിന്നെ വെറുതെ നിൽക്കുമ്പോ ഒരു വിരച്ചിലുണ്ടോന്ന് സംശയം. കണ്ടപൂച്ച കൊറേ ആയിരിക്കും ഫോളോ ചെയ്യണേ. കമാലുദ്ദീൻ ഇവിടെ നിൽക്കണ. മെത്രാൻ എത്തി. മെത്രാനാ? തങ്ങള്. പെങ്ങളല്ല, തങ്ങള്. ആ ചടങ്ങിന് സമയായി. വാ വാ വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയാൽ പറ്റും. കമാലുദ്ദീനെ. ആരാ? നിന്റെ അച്ഛനാ? മത്തായിണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ഇപ്പഴേ ഇത്ര വെപ്രാളായാലോ. വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല, ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ, വന്നോളൂ. അതെ അച്ഛാ, ഈ അള്ളായും കൃഷ്ണനും ക്രിസ്തുവും എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്ത് പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിക്കാ. നിക്കാഹിന് സമയമായി. പുതിയ വന്നാട്ടെ. വരൂ. എന്നെ കൊണ്ടോണു. ഞാൻ ഉടനെ ആളെ കണ്ട. നീ അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല. കൂടെ വന്നതും ഞാനല്ല. എന്താ, എന്തുപറ്റി? അള്ളാഹുവിന്റെ നാമത്തിൽ നടക്കുന്ന പുണ്യകർമ്മമായതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവൻ ഇസ്ലാം അല്ല. തങ്ങൾ എന്താണ് ഈ പറയണത്? പൊന്നാനിയിൽ വെച്ച് തങ്ങളല്ലേ ഓനെ മതം മാറ്റിയത്? പൊന്നാനിയിൽ വന്നു എന്ന് നേര് തന്നെ, പക്ഷെ മതം മാറിയിട്ടില്ല. സത്യമാണോ ഞാൻ കേട്ടത്? ആണോ? സത്യമാണ്.
മൂസൂട്ടി, എന്താ നമ്മൾ ഈ കേൾക്കുന്നത്? ക്ഷമിക്കണം, എന്റെ ഉപ്പും ചോറും തന്നെ വളർന്നവനാ നീ. ഈ കള്ളക്കാഫറിന്റെ കൂടി എന്നെ ചതിച്ചു അല്ലടാ. തങ്ങൾ ഉപദേശിച്ചപ്പോ അള്ളാഹുനെ പറ്റിക്കുന്നതിലും ഭേദം ഹാജിക്കയെ പറ്റിക്കുന്നാന്ന് തോന്നി, അതുകൊണ്ടാ. കല്യം കൊല്ലൊക്കെ വേണ്ടത് ഇവനെയല്ല, നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി കള്ള പന്നീനെയാണ്. ഈ തറവാട്ട് മുറ്റത്തിന്റെ മയ്യത്ത് നമ്മൾ ഒരു ഇസ്ലാമിന്റെ ചോരയാണ് നമ്മുടെ ശരീരത്തിൽ ഓടണമെങ്കിൽ തല്ലി കൊല്ലടായി. ആണുങ്ങളില്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത് റാസ്കൽ തെറ്റിപ്പട്ടി ചോദിക്കാൻ പറയാൻ ആളില്ല. കാണാഭാഗത്തെ മറക്കിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട, സ്വന്തം മുതൽ ആരെങ്കിലും കട്ട് തിന്നു. എന്നാലും വെസ്ന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? രണ്ടു വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാ പകല് മോഷണോ? അതും ബാത്റൂം മോഷണം? ഇവനെ നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്തിവിടെ? ഞാനിപ്പോ ഇവിടെയാ. കുളിസിങ് കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല പിച്ചക്കാരൻ, ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട, പുറത്തിറങ്ങിയ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിസിങ് ഹസ്ബൻഡ് തന്നെ കാണാന്ന് പറഞ്ഞാ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. രണ്ടു കൊല്ലം മരുഭൂമിയില്. അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയുന്നത്? അവരാരും ഇതുപോലെ കുളിസിങ് കാണുന്നില്ലല്ലോ. എന്താണ് എന്താണ് ഒരു ബഹളം? ബാലോർക്ക്, ബാലോർക്ക്, ഞാനാ. ഏയ് ബാലോർക്ക്, ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാ. നബീസ് ഒന്ന് വിചാരിച്ച്. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. അന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടിയൗട്ടല്ലെന്ന്? ഞാനല്ലേ ചവിട്ടി, ഒട്ടകാണ് ചവിട്ടിയത്. അതിന്റകത്ത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ആരാ അതാ ചോദിച്ചത്. സംശയം ശരിയായി, ഇറങ്ങി പാടി. അയ്യേ, ഇതൊരു മാതിരി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി. അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി, അയ്യോ ഓടി വന്നപ്പോ ഞാൻ അറിയാണ്ട് മിടുക്കനാവാൻ നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെട്ടയാ. പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരവരാത്ത ഭാര്യ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇരിക്കില്ല. ഒരാൾ ഒഴിച്ച് വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല. ഇപ്പോഴും ഇവന്റെ ചപ്പടാച്ചി ഭർത്താവിനെ കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെ കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടു പോലത്തെ സ്വഭാവാ. പേടിപ്പിക്കാതെ എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവൂല. നച്ചിമോൾ പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണാ കൊല്ലണ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട, എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ, താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ടേ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. Ha
ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവൂല. എല്ലാം കൊളാക്കില്ലേ? കൊളോ, ബാത്റൂം അല്ലേ അത്. അയ്യോ മാഷ്, എന്താ മൂസൂട്ടി? മാഷെ, അവിടെ മരുഭൂമിയിൽ ഒട്ടകം ഇങ്ങനെ പോയപ്പോ എന്റെ കൂടെ സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ അച്ഛനും അമ്മയും ഒളിഞ്ഞു നോക്കിയത് അവന് വലിയ ഷെയ്മായി പോയി. കണ്ടവന്റെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന ഷെയ്മല്ല അല്ലടാ. അല്ല മൂസൂട്ടി, അത് ആക്ച്വലി ഒരു തമിഴ്, അല്ല മേ, ആക്ച്വലി ഒരു തഴുമൻ ബളകം, തമിഴ് ബളകം. അമ്മ ഞാൻ ഭീതി മനസ്സിൽ നിന്ന് വിട്ടുമാറണില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞോണ്ടാ മോൻ ഇങ്ങോട്ട് വന്നത്. അത് ഒരു ദുർനിമിത്തമായി പോയി. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചില ദുഷ്ടന്മാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ. കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. മതമൊക്കെ നല്ലതാ ഒരു ആദർശത്തിന്, പക്ഷെ അതൊരു ആയുധമാക്കിയാലോ? വിവരം വിശേഷബുദ്ധി ഇല്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷെ തല്ലി കുത്തി ചത്തത്. അതിങ്ങൾ അങ്ങനെ തന്നെ തീരണം. ഈ വീട്ടിൽ വന്ന എന്റെ കാലു വെട്ടുന്ന എനിക്കുള്ള ഭീഷണി. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ എന്നെയാണ് ഈ പുണ്ണ് ഇത്ര കണ്ട് കുത്തി നാറ്റി ചെയ്യാ. ഞാനോ? നീ മാത്രല്ല നബീസു, നിങ്ങൾക്ക് ഒരുമ ഉണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിനെ മുതലെടുത്തവരും തോറ്റു തുന്നമാണല്ലായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, നീ ചെന്നവളെ കാണണം. മാണിക്യം ചുമക്കുന്ന സർപ്പത്തെ പോലെയാ. സ്നേഹിച്ച മാണിക്യം പകയെടുത്ത വിഷം, അതാണ് അവൾ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് നീ വിളിച്ചാൽ നബീസ് ഇറങ്ങി വരും. കണ്ണം പോകണം, തല പോയാലും വേണ്ടില്ല, ഞാൻ കൂടെ വരാം. നബീസ്, കൺമുന്നിൽ നിന്ന് എന്നെ അകറ്റിയാലും നിന്റെ മനസ്സിൽ നിന്ന് അകറ്റാൻ പറ്റും. മതങ്ങളില്ലാതെ മനസ്സുകൊണ്ട് അടുത്തവരെ നമ്മള്. പക്ഷെ ഇപ്പോ മതങ്ങൾ നമ്മുടെ ജീവിതം വെച്ച പന്താടുന്ന മനസ്സിൽ എന്നെയും പകയും വാശിയുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. നിന്നെയും പൊടിമേളയും കൊണ്ടുപോവാൻ ഞാൻ വരും. നീ വരില്ലേ? മറ്റന്നാളല്ലേ നമ്മുടെ പൊടിമോളുടെ പിറന്നാള്. അന്നും നീയും മോളും എന്റെ കൂടെ ഉണ്ടാവണം. ഓളെന്തു പറഞ്ഞു? അവൾ എന്റെ നബീസു അല്ലേ, വരും, നീ വാ. കള്ള പന്നികളെ, ഓളെ തട്ടിക്കൊണ്ടുപോകുമെന്നാണ് അല്ലേ? നീ തള്ളണ്ട, നീ തള്ളണ്ട, നീ തല്ലി ഈ പന്നി വീണ്ടത് ഒരു വർഗീയ ലഹളിയാക്കി മാറ്റും. അള്ളാഹുവിന്റെ നാമത്തിൽ ഓനെ ഞാൻ കൈകാര്യം ചെയ്തോ. മാറ്റി മാറ്റി മാറ്റി. അങ്ങനെ ആർക്കും സംശയം വേണ്ട.